നിങ്ങൾക്കിപ്പോൾ ഏതാണ്ട് ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് കാൽ നൂറ്റാണ്ട് കാലമായി ഈ ജീവിതയാത്ര തുടങ്ങിയിട്ട് ഈ കുഞ്ഞു യാത്രയിൽ നിങ്ങൾ സംതൃപ്തനാണോ നിങ്ങളുടെ മനസ്സ് ശാന്തമാണോ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ശീലമുണ്ടോ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ തനിച്ചിരുന്ന് സ്വന്തത്തോട് സംസാരിക്കണം ആത്മവിമർശനത്തിന് സമയമുണ്ടാക്കണം സ്വന്തം നിലപാടുകളെ തന്നെ ചോദ്യം ചെയ്യണം ജീവിതത്തിലേക്കുള്ള ആഗമനമറിയിച്ച് ആദ്യമായി നിങ്ങൾ വാവിട്ട് കരഞ്ഞപ്പോൾ പൊന്നുമ്മച്ചിയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ എങ്ങനെ ഓർക്കാനാണല്ലേ ആ മനസ്സ് നിങ്ങൾ വായിച്ചിരുന്നുവോ ഇല്ല അല്ലേ വായിച്ചിരുന്നുവെങ്കിൽ ആ കണ്ണുകൾ ഇന്നലെയും നനയുമായിരുന്നു നിങ്ങൾ ശരീരങ്ങൾ കീറിമുറിക്കുമ്പോൾ അവർ സ്വപ്നങ്ങൾ തുന്നിച്ചേർക്കുകയായിരുന്നു പരീക്ഷാമുറികളിൽ നിങ്ങളുടെ പേനത്തുമ്പുകൾ ഉത്തരങ്ങൾക്ക് നിറം പകരുമ്പോൾ ശ്വാസമടക്കി പിടിച്ച് അവർ പ്രാർത്ഥനാ മുറികളിലായിരുന്നു സുഹൃത്തെ ആ മാതാവ് നിങ്ങളെ ഓർത്ത് സന്തുഷ്ടയാണോ ഇല്ല ഇനിയും ആ മനസ്സ് തേങ്ങരുത് ആ കണ്ണുകൾ നിറയരുത് ആ ചുണ്ടുകൾ വിതുമ്പരുത് ആയുസ്സും ആരോഗ്യവും മറന്ന് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച പിതാവിൻ്റെ ചിത്രം മായ്ച്ചുകളഞ്ഞത് ക്യാമ്പസിലെ മായാലോകമാണോ ശാന്തമായൊന്നുറങ്ങിയിട്ട് മാസങ്ങളായി എന്ന് പരാതി പറഞ്ഞത് നിങ്ങളുടെ പിതാവല്ലേ ആരാണ് ആ മനുഷ്യന്റെ സമാധാനം തല്ലിക്കെടുത്തിയത് ആ പ്രവാസിയുടെ സ്വപ്നങ്ങളുടെ ചിറകുടിച്ചത് നമ്മളാണോ ആ മനസ്സിൽ നഷ്ടബോധത്തിന്റെ കനലുകൾ വാരിയെറിഞ്ഞ കുറ്റവാളിക്കും നമ്മുടെ അതേ മുഖച്ചായ തോന്നുന്നില്ലേ ബാധ്യതകളും ദൗത്യങ്ങളും മറന്ന് ആലസ്യത്തിന്റെ കമ്പിളിയിൽ ചുരുണ്ടുകൂടാനാണ് നമുക്കിഷ്ടം ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളും ബോധപൂർവം അവഗണിച്ച് എത്ര ദൂരം നമ്മളിങ്ങനെ ഓടും സുഹൃത്തെ ഓരോ മിനിറ്റിലും എഴുപതിലധികം തവണ നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട് സ്റ്റെതസ്കോപ്പിൻ്റെ രണ്ടറ്റങ്ങളിലൂടെ ആ മിടിപ്പ് കൂടുതൽ ഉച്ചത്തിൽ കേട്ടവരാണ് നാം ഓരോരുത്തരും സംശയമില്ല ഒരു നാൾ ആ ഹൃദയം പണിമുടക്കും അവയവങ്ങൾ നിശ്ചലമാകും ശരീരത്തിൻ്റെ ചൂടും ചൂരും മാറും ഓർക്കുന്നില്ലേ കഴിഞ്ഞയാഴ്ച ഉറ്റച്ചങ്ങാതിയുടെ കബറിടം സന്ദർശിച്ചത് ആ മരണവാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്നറിയാം അവന്റെ മുടിനാരുകൾ നരച്ചിട്ടില്ലായിരുന്നു ചുളിവുകൾ വീഴാത്ത ആ മുഖത്ത് വല്ലാത്ത പ്രസരിപ്പുണ്ടായിരുന്നു എന്തൊരു കരുത്തായിരുന്നു ആ പേശികൾക്ക് അവൻ്റെ ബൈക്കിന്റെ അലർച്ച ഇന്നും ക്യാമ്പസിൽ മുഴങ്ങുന്നുണ്ട് താടിയലുകൾ കൂട്ടിക്കിട്ടിയ ആ മുഖത്തേക്ക് അവസാനമായി ഒന്ന് നോക്കിയപ്പോൾ ഞാൻ മരിച്ചിട്ടില്ലെന്ന് അവൻ വിളിച്ചു പറയുന്നത് പോലെ തോന്നി സുഹൃത്തേ ശരീരം നിലയ്ക്കുന്നതോടെ അസ്തമിക്കുന്ന കിനാവുകൾ മാത്രമാവരുത് നമ്മുടെ ജീവിതം മായാലോകങ്ങളിൽ നിന്ന് യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു നടക്കാൻ ഇനിയും കാത്തിരിക്കണമെന്നാണോ പറയുന്നത് ഇല്ലൂമിനാ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഹൃദയം നിലച്ചാലും ശരീരം നിശ്ചലമായാലും അവസാനിക്കാത്ത പ്രവിശാലമായ യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തേക്ക് നിരാശയും നഷ്ടബോധവും മാറ്റിവെക്കൂ പരിഹാരങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ല പ്രതിവിധിയില്ലാത്ത പ്രതിസന്ധികളില്ല ഒരൽപസമയം നമുക്കൊരുമിച്ചിരിക്കാം നമുക്ക് വേണ്ടി നാളേക്കു വേണ്ടി ഇല്ലുമിന ഇലവൻസ് മെഡിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ ഇല്ലുമിന ഇലവൻസ് മെഡിക്കൽ സ്റ്റുഡൻസ് കോൺഫറൻസ് ഇല്ലുമിനേറ്റ് ലൈഫ് ടു സക്സസ് രണ്ടായിരത്തി ഇരുപത് നവംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ